Hi guys, welcome back to our family. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നല്ല അടിപൊളി ഒരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വ്ളോഗിൽ ഒത്തിരി നാളായി കുറച്ച് ചലഞ്ചസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ കരുതി ഇന്നൊരു ചലഞ്ച് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ചലഞ്ചിനായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ എപ്പോഴത്തെയും ചലഞ്ചിലുള്ളതുപോലെ തന്നെ ഫൈസ, അതുപോലെ ഉമ്മ, പിന്നെ നമ്മൾ നാദു. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ചലഞ്ചിന് പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ബലൂൺ വീർപ്പിക്കൽ ചലഞ്ച്. അപ്പൊ നമ്മള് ഓരോരുത്തർക്കായിട്ട് ഓരോ കളേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത്താക്ക് ഓറഞ്ച്, ഓറഞ്ച്, എനിക്ക് റെഡ്, ഗ്രീൻ, മാത്ത് വൈറ്റ്. വൈറ്റ് അത് ഫിൽ ചെയ്തത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പർപ്പിളും ഗ്രീനും ഉണ്ട്. ഗ്രീൻ അല്ല, സോറി, പിങ്ക്. ആ പിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാവർക്കും ഇപ്പൊ 11 ബലൂൺസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് കളേഴ്സും എല്ലാവരുടെയും പറഞ്ഞു. 5 മിനിറ്റിനുള്ളിൽ ആരാണ് ബലൂൺസ് വീർപ്പിക്കുന്നത് അവർക്കായിരിക്കും ഇന്നത്തെ നമ്മുടെ ചലഞ്ചിലെ വിന്നർ. അപ്പൊ അവർക്കായിട്ട് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചലഞ്ചിലെ വിന്നർക്ക് ലഭിക്കുന്ന ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ ദൈ ലോ ടു ചോക്കോ പൈഡ ഒരു പാക്കറ്റ് ആണ്, അതുപോലെ തന്നെ മിൽക്കി ബാറിന്റെ ഒരു പാക്കറ്റ്. പാക്കറ്റ് മാത്രമേ ഗൈസ്, നമ്മൾ ഇത് ലാസ്റ്റ് തുറന്ന് കാണിക്കുന്നതായിരിക്കും. ഉറപ്പാണ്, വിൻ ചെയ്യട്ടെ, വിൻ ചെയ്യുന്നതും വേണമെങ്കിൽ കാണിക്കാം. തെറ്റി ധരിക്കരുതല്ലോ, നമ്മൾ ഇതൊന്നും ഇല്ലാത്ത ബോക്സ് ആണ്. അപ്പൊ ഏതായാലും ഇതുമാണ് രണ്ടാമത്തെ ഒരു ഗിഫ്റ്റ്. സെക്കൻഡ് പ്രൈസ് ഒന്നും ഇല്ല, ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് തന്നെയാണ് ഇത് രണ്ടും. എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യുന്നു, എന്താന്നറിയത്തില്ല, ചെറിയ വിശപ്പിന്റെ അസുഖം കൂടുതൽ. അപ്പൊ ഗൈസ്, ഇതാ നമ്മള് ടൈമിനായിട്ട് 5 മിനിറ്റ് അല്ലേ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാരും ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരാൾക്ക് കുറച്ച് ഇളവ് കൊടുക്കാം, കാര്യം വരണമല്ല. ആളെ കൊണ്ട് വീർപ്പിച്ചിട്ട് വീർപ്പിക്കുന്നല്ല ബലൂൺ, പക്ഷേ കെട്ടാൻ പാടാം. അപ്പൊ അതുകൊണ്ട് ആള് വീർപ്പിച്ച് ബലൂണിന്റെ എണ്ണം എടുത്താൽ മതി. ഇച്ചിരി വലുതായിട്ട് വീർപ്പിച്ചെടുക്കാം, അപ്പം അതിന്റെ ഒരു എണ്ണം എടുത്താൽ മതി, ആള് കെട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാം റെഡി അല്ലേ? റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ഞാൻ വേറൊരു കളർ എടുത്ത് നോക്കട്ടെ.
ഗൈസ് ഇത് നേരെ ബലൂൺ ഫാനി പോയി തട്ടിട്ട് താഴെ വന്ന് വീഴാണ്. നിങ്ങളൊക്കെ തന്നെ ഞാൻ പോകും, പോ എനിക്ക് ഞാൻ പോകും. നമുക്കിത് കട്ട് ചെയ്തത് എനിക്ക് രണ്ടുമൂന്ന് പേര് ഒരുമിപ്പിച്ചിരും. അങ്ങനെ അതിസാഹസികമായി വളരെ ടൈ ആയിട്ട് എല്ലാവരും നിൽക്കുകയാണ്. അപ്പം ആദ്യ സാഹസികത ഭയങ്കര കൂടുതലാണ്. ഞാനൊരു മുട്ടം ബലൂൺ ഘടിപ്പിച്ചു. മുട്ടം സത്യയുടെ ആരും കമൻറ്റ് പറയണ്ട കാര്യം. ഞാൻ ഷോ ആണെന്നോ അല്ലെങ്കിൽ ബലൂൺ മനഃപൂർവ്വം ഘടിപ്പിക്കാത്തയാണോ ഇവിടുത്തെ രണ്ടുപേർക്കും ചോദിക്കും. ഈ ബലൂൺ ഇവിടെ ചലഞ്ച് എന്ന് പറഞ്ഞ് കൊണ്ടുവച്ച സമയം തൊട്ടേ ഞാൻ ഒരു ബലൂൺ ഘടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവസാനം ഉമ്മാർക്ക് ഒന്ന് കാണിച്ചു തരാൻ വരാൻ പറഞ്ഞു. കാര്യം വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പതിനൊന്നാമത്തെ ബലൂൺ ആണ്, പതിനൊന്ന് ബലൂൺ വീർപ്പിച്ചു വിട്ടു. പക്ഷെ അതിൽ ചെറുതുണ്ടായിരുന്നു. എന്നാലും അവന്റെ ആ ഒരു പ്രായം വെച്ച് നമ്മുടെ കൂടെ ഇടയ്ക്ക് കാണാൻ വയ്യ കേട്ടോ. അപ്പൊ അവന്റെ ഒരു പ്രായം വെച്ചിട്ട് അവൻ അത്രയും 12 ബലൂൺ ആവാറായി. പക്ഷേ എന്റെ ബലൂൺ ആണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടില്ലേ, ഇച്ചിരി വലുപ്പ് കൂടുതൽ എന്നെ പോലെ തന്നെ വലുപ്പ് കൂടുതൽ. ഇത്ര പെരുപ്പിച്ചത് ഇതുപോലെ ഇത്രയും വലിയ ബലൂൺ ആണ്. ഇത് ഫൈസാം പെരുപ്പിച്ചത്, അതൊരെണ്ണ ആണ് കെട്ടിക്കൊടുത്തത്. ഞാൻ കെട്ടിയത് കാര്യം അപ്പൊ എന്താ ഫസ്റ്റ് ആൾ കിട്ടിയ ആൾക്കുള്ള ഒരു പ്രൈസ് ആണിത്. അപ്പം ഇത് രണ്ടെണ്ണം നമ്മൾ ആൾക്ക് തന്നെ കൊടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ഇവര് മൂന്നുപേരും കട്ടയ്ക്ക് ഇട്ട് കൊടുത്തില്ല അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്നുപേരും തകർത്ത് മത്സരമായിരുന്നു. അപ്പൊ ഇവർക്ക് മൂന്നുപേർക്ക് കൂടെ കൊടുക്കാൻ പറ്റിയ സാഹചര്യം ഇതിനകത്ത്. അതുകൊണ്ട് നമ്മളൊരു ന്യൂട്രൽ ഡിസിഷൻ വന്നിട്ടായി. അപ്പം സമ്മാനദാനമാണ് ഈ ഒരു ചലഞ്ചിൽ തോറ്റതിൽ വിഷമത്തിൽ ഞാൻ ഫൈസാൻ ഇത് കൊടുക്കുകയാണ്. എല്ലാവരും അടുത്തതായിട്ട് സെക്കൻഡ് ഒന്നും പറയാൻ പറ്റത്തില്ല. വളരെ വലുതായിട്ടും പിന്നെ കുറച്ച് ചെറുതായിട്ടും 12 ബലൂൺ, 12 അല്ല 11 ബലൂൺ പേപ്പിച്ച ഉമ്മാക്കും ഉമ്മാക്കും ഇത്താക്കുമാണ് അടുത്ത ഗിഫ്റ്റ് കൊടുക്കുന്നത്. രണ്ടുപേരും കൂടെ വാങ്ങിച്ചോളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് പൊട്ടിക്കാട്ടോ. പൊട്ടിക്കോൺ പൊട്ടിച്ചേ. എനിക്ക് കൊടുക്കത്തില്ല കാര്യം. എല്ലാരും കൊടുത്തില്ല, ആർക്കും കൊടുക്കില്ല, അവർക്ക് കൊടുക്കില്ല. അവളെ നോക്കിയിരുന്ന് നമ്മള് കഴിക്കുക തരും. എന്റെ മോനാ കണ്ട ചുമ്മാ ഡയറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഒരു പൊറോട്ട കഴിച്ചു. എനിക്ക് വേണ്ട ഇത്തിരി മതി. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഡയറ്റില്ല, പിന്നെ ജസ്റ്റ് ഒന്ന് ചോദിച്ചാണ്ടി ഒന്ന് വാങ്ങാൻ തരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചത് കേട്ടോ. എന്നാലും എന്റെ മോനെ തന്നെ എടുക്കും, കാര്യം ഒത്തിരി കഷ്ടപ്പെട്ടു. ഇവരുടെ കൂടെ 11 ബലൂൺ ആള് പെരുപ്പിച്ചതാ.
അങ്ങനെ ഗൈസ് നല്ല അടിപൊളി ഒരു ചലഞ്ച് ഒക്കെ തേടി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഇതിലും നല്ല അടിപൊളി ചലഞ്ചും വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്ക് ഇടുക. ഒന്ന് കൂടെ ഉറക്കെ പറ അങ്ങോട്ട് നോക്കി, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, നേരെ നോക്കി നേരെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ഓക്കെ, ഇതിനിടയ്ക്ക് ഇതുപോലെ നല്ല ഫണ്ണി ചലഞ്ചസും അടിപൊളി വ്ലോഗ്സും ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഒരുമിച്ച് പറഞ്ഞു, ഒരുമിച്ച് പറഞ്ഞു. അടങ്ങിയിരിക്കണേ ഫൈസാനെ, നേരെ ഇരുന്ന് കൈയൊക്കെ ഇങ്ങോട്ട് വെച്ച് നേരെ സ്റ്റഡി ആയിട്ടിരുന്ന് നേരെ ഇരുന്ന് നേരെ ഇരുന്നു. അതിനകത്ത് നോക്കിയോ, റെഡി? 1 2 3 കഷ്ടം വെച്ചാ പറഞ്ഞു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. എല്ലാവർക്കും നമ്മൾ